അപ്പോഴേ ഇന്ന് എന്നാ പരിപാടി എന്നല്ലേ? ഇത് തന്നെയല്ലേ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞപ്പോ തൊട്ട് എല്ലാരും എന്നോട് ചോദിച്ചോണ്ടിരുന്നേ. ഒരൊറ്റ കാര്യ കഴിഞ്ഞ വീഡിയോയുടെ താഴത്തെ ഫുൾ കമന്റും ഒരേ ഒരു കാര്യ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ദിവസം വൈകി. എന്നതാന്നല്ലേ, നൂഡിൽസ് എങ്ങനെയായി? സെറ്റായോ സെറ്റായോ എന്ന് ചോദിച്ചു. അപ്പം ദേ നമ്മുടെ നൂഡിൽസ് ഉണ്ടോ, കടയിൽ നിന്ന് മേടിക്കുന്ന നൂഡിൽസ് പോലെ പൊടിച്ചാ പൊടിയും കറക്റ്റ് നൂഡിൽസ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഉണങ്ങി വെയിലത്തിട്ട് കഴിഞ്ഞപ്പോ അപ്പൊ എല്ലാരും ചോദിച്ചാർന്ന് നൂഡിൽസ് എന്തായി. പിന്നെ അതിന്റെ താഴോട്ട് ഇങ്ങോട്ട് നോക്കിയാ അറിയാം അതിന്റെ മസാല കാണിക്കൂ മസാല കാണിക്കൂ മസാല കാണിക്കൂ എന്ന്. ഭയങ്കര സിമ്പിൾ ആയിരുന്നു മസാല ഉണ്ടാക്കാൻ. പക്ഷെ എന്നാ പ്രശ്നം എന്നറിയാവോ, ഇച്ചിരി സാധനങ്ങൾ ഉണങ്ങി പൊടിച്ചെടുക്കാനുണ്ടായിരുന്നു, അത് കാരണം താമസിച്ചേ. അന്നാ ഉള്ള നേരത്തെ ചെയ്തേക്കാന്ന് ഓർത്തോണ്ട് ഇതിലേക്കടെയൊക്കെ ഒന്ന് കറങ്ങി നോക്കി കടയിൽ കൂടെ കിട്ടുമോന്നറിയാം, കിട്ടിയില്ല, ഒത്തില്ല. അത് കാരണം ഉണ്ടാക്കി അതിന് കുറച്ച് കിണാമണ്ടികളൊക്കെ വേണമായിരുന്നു. ആ സാധനങ്ങളൊക്കെ ഇപ്പോഴാണൊന്ന് ഉണങ്ങിപ്പൊടിച്ച് റെഡിയായി വന്നത്. അതുകൊണ്ടാ സാധാരണ ഞാൻ ഇങ്ങനെ എന്തേലും ഒത്തിരിയും പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഇടാൻ ഇത്ര താമസിക്കാറില്ല കേട്ടോ. ഇതിന് ഈ സാധനങ്ങളെല്ലാം പെറുക്കി ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് നേരെ പോയി. അപ്പൊ ഇന്ന് ഇതിന്റെ മസാല ഉണ്ടാക്കി ഇന്ന് നമ്മൾ ഈ നൂഡിൽസ് വേവിച്ച് മസാലപ്പൊടി ഇട്ടിന്ന് തിന്ന് കാണിക്കും. അപ്പൊ ആ പിന്നെ അന്നത്തെ കമന്റിൽ കുറെ പേര് ചോദിച്ചായിരുന്നു കേട്ടോ ഇത് ഫ്രീസറിൽ. അപ്പൊ ഞാൻ ഈ ഉണക്കാത്ത സാധനമായിരുന്നു ഞാൻ പറഞ്ഞത്, ഫ്രീസറിൽ വെക്കുക കുറേശ്ശേ എടുക്കുക കഴിക്കാന്ന്. ഈ ഉണങ്ങിയ സാധനത്തിന് ഒരു കേടും വരികയില്ല, പുറത്ത് വെച്ചാൽ മതി കേട്ടോ. നൂഡിൽസ് മേടിക്കുന്ന കൂട്ടത്തിൽ ഒരു 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 പാക്കറ്റിനകത്തൊരു സാധനം കിട്ടുകയല്ലേ, ആ സാധനം ഉണ്ടാക്കാം. അതിന് ഇച്ചിരി കിടുതാപ്പുകളെല്ലാം വേണം, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. വായവൊക്കെ ഉണ്ടാക്കി കാണിച്ചാൽ. അപ്പേ അവനോന്റെ വീട്ടിലെ മസാല ബോക്സ് എടുക്കുക. ഇത് എന്റെ വീട്ടിലെ മസാല ബോക്സ് ആട്ടോ. അവനോന്റെ വീട്ടിലെ മസാല ബോക്സ് എടുക്കുക, അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം എടുക്കുക. എന്തൊക്കെയാ പറയുന്നത് അല്ലേ? അതിന്റെ ഉള്ളിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി ഇടുക, 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇടുക, പിന്നെന്താ അതേപോലെ മുളക് പൊടി ഇട്ട പോലെ 2 സ്പൂണ് മല്ലിപ്പൊടി ഇടുക, പിന്നെന്താ 1/2 സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇടുക, പിന്നെ 1/2 സ്പൂണ് നല്ല ജീരകത്തിന്റെ പൊടി ഇടുക. എന്നുവെച്ച് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞു, കഴിഞ്ഞില്ല. ഇനി അടുത്ത മസാല ബോക്സ് തുറക്കുക, അതിൽ പൊടി വടി അല്ലാത്ത കുറെ സാധനങ്ങൾ വേറെ ഉണ്ട്. അതായത് 2 കഷ്ണം ബേലീഫ് ഇല്ലേ, എല്ലാവരും പേര് വെറുതെ കഷ്ണങ്ങളല്ലോ. ഇതുണ്ടോ 2 കഷ്ണം ബേലീഫ് അതിലോട്ടിടുക, 3-4 ഗ്രാമ്പു, അതും ഇടുക, 4 ഏലക്ക. ഇനിയിപ്പൊ എണ്ണാഞ്ഞിട്ട് ഒരു പ്രശ്നം വേണ്ടല്ലേ, 5 എണ്ണായിപ്പോയി, തൂക്കി കൊല്ലുവോ? ഒരു കുഴപ്പമില്ല, 5 ഏലക്ക. ഇനി 1 കഷ്ണം പട്ട, ഇത്ര സാധനങ്ങൾ ഇടുക. കഞ്ഞു കഞ്ഞു എന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ നോക്കി നോക്കി ഇരിക്കുന്നത്. ഇത്രയൊക്കെ എന്റെ വീട്ടിലുള്ളൂ അല്ലേ, നോർമലായിട്ട് എന്റെ വീട്ടിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇത് മാഗീന്റെ മസാല ആവണമെങ്കിൽ ഒരു ഇച്ചിരോടെ പരിപാടികളുണ്ട്, അതിന്റെ പൊടിയും കൂടെ ഞാൻ കാണിച്ചുതരാം. ഈ കിടുതാപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത് കണ്ടോ, ഈ 3-4 കിടുതാപ്പുകൾ ഉണ്ടാക്കാനും ഇത് കിട്ടാനും വേണ്ടിയാണ് ഞാൻ കുറേ ദിവസമായിട്ട് ഇത് ഉണ്ടാക്കണം എന്ന് ചോദിച്ച പരിപാടി നടക്കാതിരുന്നത്. അതിനെന്തറിയാവോ, ഈ ആംചുർ പൗഡർ തരാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ കടയിൽ ചോദിച്ചാൽ ചേട്ടൻ ചോദിക്കും എന്നാ പൗഡറാ മാളെന്ന്. അവിടെ ഇവിടെ ആംചുർ പൗഡറും കിടുതാപ്പൊന്നും കിട്ടുകയില്ല. ഇവിടെ കിട്ടുന്ന സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്, ഇഞ്ചിയുടെ പൊടി ജിഞ്ചർ പൗഡർ കിട്ടിയിട്ടുണ്ട്, ഗാർലിക് പൗഡർ കിട്ടിയിട്ടുണ്ട്, പിന്നെ ഈ 2 കിടുതാപ്പ്. ഈ സാധനമാണ് ആംചർ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ. ഇത് നമ്മുടെ ഫ്രീസറി മാങ്ങ ഉണ്ടായിരുന്ന കാരണം ഉണക്കി പൊടിച്ചെടുത്തതും ഇത് നമ്മുടെ ഉള്ളി ഉണക്കി പൊടിച്ചെടുത്തതും കേട്ടോ. ഈ പറഞ്ഞ സാധനമൊന്നും ഇവിടെ കിട്ടാറില്ല. ഞാൻ കുറെ കടയിൽ കൂടെ ചോദിച്ചു, അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്ന് ആമസോണിൽ ഓർഡർ ചെയ്ത് മേടിക്കാമെന്ന്. ആമസോണിൽ ഓർഡർ ചെയ്ത് വന്നപ്പോഴത്തെ കഥ അതിലും വലുത്. ഞാൻ നോക്കുമ്പോൾ ഓ കിട്ടേണ്ട ദിവസമാണ്, എന്നാൽ പിന്നെ ഇന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വീഡിയോ ചെയ്ത് കാണിക്കുക എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ എന്നാ ഡെലിവേർഡ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്, സാധനം കിട്ടിയിട്ടുമില്ല. എങ്ങനെയാണോ എന്തോ പിന്നെ അത് ആ വഴിക്കൂടെ പോയെന്ന് തോന്നുന്നു. എന്നെ ആണേലും ഞാൻ ഉണ്ടാക്കി നോക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കി സെറ്റപ്പാക്കി പരിപാടി റെഡിയാക്കിയിട്ടുണ്ട്. വീഡിയോ മുഖ്യം വരില്ലേ. അപ്പം നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇടണം. ഇതൊക്കെ ഞാൻ അളന്നെടുത്ത് വെച്ചതാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി.
കാരണം ഉണ്ടാക്കിയിട്ട് ഇച്ചിരി കിട്ടിയുള്ളൂ അതുകൊണ്ട്. അപ്പൊ ഇത് ഒരു 2 teaspoon നമ്മുടെ ആംചൂർ പൗഡർ അഥവാ ഡ്രൈ മാംഗോ പൗഡർ. ഇനി അങ്ങനെ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ച മാങ്ങ ഉണക്കി പൊടിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, മാങ്ങ ഉണക്കി പൊടിച്ചത്. പിന്നെ നമ്മുടെ ഉള്ളി വില കുറഞ്ഞ് കിട്ടുമ്പോ ഇച്ചിരി മേടിക്കുക, ഉണക്കുക, പൊടിക്കുക. അതാണ് ഒനിയൻ പൗഡർ. പിന്നെ നമുക്ക് വേണ്ടതൊരു 1/2 teaspoon നമ്മുടെ ഗാർലിക് പൗഡറാണ്. ഇതൊക്കെ എല്ലാ കടയിലും ഇപ്പൊ കിട്ടുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റ് കടയൊക്കെ. ജിഞ്ചർ പൗഡറും 1/2 teaspoon അതും എല്ലാ കടയിൽക്കടയും കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് നമ്മുടെ ഉപ്പ്, അതെന്തോരാന്ന് ചോദിക്കരുത്, ആവശ്യത്തിന്. പിന്നെ നമുക്ക് ഒരിച്ചിരി പഞ്ചസാര ഒരു 1 teaspoon കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒരു മറ്റെന്താ പറയാ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നതാന്നേ ഉള്ളൂ. ഇനി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ല കേട്ടോ. അടക്കിയ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുക്കുക. എന്ന് വെച്ചാൽ ഈ സൈഡിൽ കൂടെയൊക്കെ കുറച്ച് ഉള്ളിപ്പൊടി അതും ഇതൊക്കെ ഇരിപ്പുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, ടാങ് ടാങ് എന്ന് കാണിച്ചാലൊന്നും വരില്ല. ഇത് ഇളക്കിയിട്ടിട്ട് നല്ല കറക്റ്റ് മസാലേന്റെ മണം. എന്നിട്ട് ഒന്നോടെ ഒന്ന് ഓക്കെ എല്ലാം പൊടിച്ചു കഴിയുമ്പോ അതിന്റെ അകത്തേക്ക് നമ്മൾ 1 teaspoon കോൺഫ്ലോറോടെ ഇടും. അതെന്താന്ന് വെച്ചാൽ കോൺഫ്ലോർ ഓൾറെഡി പൊടിയാണല്ലോ, അപ്പം ഇതുകൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ വേണമെങ്കിൽ ടാങ് എന്നൊക്കെ കാണിക്കാം കേട്ടോ. ഇതുണ്ടോ നമ്മടെ എന്ത് മസാല, എന്ത് മസാലയാണ്, നമ്മുടെ മറ്റേ നമ്മുടെ മറ്റേ ഒന്നുമില്ല, മാഗി നൂഡിൽസിന്റെ കൂടുതൽ ഒരു പാക്കറ്റ് കിട്ടത്തില്ലേ. ആ അപ്പൊ മീനുക്കുട്ടി പറയാ മാഗി മാത്രല്ല വേറെ എന്തൊക്കെയുണ്ട് ഇപ്പി കിപ്പി എന്നൊക്കെ. ഇവിടെ തമ്പുരാന് എനിക്കറിയത്തില്ല ഈ മാതിരി നൂഡിൽസുകളൊന്നും. ഇതുണ്ടോ, അപ്പൊ ഇത്ര ഉള്ളു മാഗി മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഇത്രക്ക് എളുപ്പം തന്നെയാ. അപ്പൊ ഇത് കൂട്ട് ഇപ്പൊ ഞാൻ കാണിച്ച അളവ് വലിയ അധികം ഒന്നുമില്ലോ. ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ചാല് ഇതുണ്ടല്ലോ എന്തോരം വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി ഇച്ചിരി പച്ചക്കറിയൊക്കെ വെട്ടി കെട്ടിച്ചിട്ട് നൂഡിൽസ് ഉണ്ടാക്കുവോ കഴിക്കോ ഇഷ്ടമുള്ള പോലെ ചെയ്യാലോ. നൂഡിൽസും വീട്ടിലുണ്ട്, മസാലപ്പൊടിയും വീട്ടിലുണ്ട്, ധൈര്യമായിട്ട് കഴിക്കലോ. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു കേട്ടോ ഇത് ഗോതമ്പ് പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ, മൈദ അത്ര നല്ലതല്ലല്ലോ എന്ന്. ഇത് ഗോതമ്പ് പൊടിയും കൊണ്ടും ഉണ്ടാക്കാം. ഞാൻ പിന്നെ ഇങ്ങനെ അത്ര പെർഫെക്ഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈദപ്പൊടി വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അങ്ങ് കാണിച്ചു തന്നേ ഉള്ളൂ. ഗോതമ്പ് പൊടി ആണെങ്കിൽ ഗോതമ്പ് പൊടി അവനവന്റെ അനുസരിച്ച്. അപ്പൊ ഗോതമ്പ് പൊടി ആകുമ്പോ ഇത്രയും പവർ ഉണ്ടാകുകയല്ലെന്ന് മാത്രം. അപ്പൊ വീഡിയോ ആകുമ്പോ ഇച്ചിരി ഭംഗി ഇരുന്നോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഗോതമ്പ് പൊടി ആക്കി അല്ല മൈദപ്പൊടി ആക്കിയെന്നേ ഉള്ളൂ. എനിക്ക് ഗോതമ്പ് കുറച്ചും കൂടെ പിള്ളേർക്ക് കൊടുക്കാൻ നല്ലത്. ഈ അടുപ്പാകുമ്പോ എളുപ്പമുണ്ടല്ലോ, അങ്ങോട്ട് വേണമെങ്കിൽ എടുത്തോട്ട് കിടക്കാലോ. അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചേ. എന്നുവെച്ച് നമുക്ക് ഇനി എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ആവശ്യത്തിന് എന്നൊന്നും പറയുന്നില്ല, ആവശ്യത്തിന് കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കിയാൽ പോരെ, ഈ പിള്ളേർക്ക് തിന്നാൻ പോരെയാണ്. ഞാൻ വലിയ നൂഡിൽസ് ഫാൻ ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞാലും. ഇനി വെള്ളം തിളക്കുന്നോടം വരെ ഇതിന്റെ മൂട്ടിൽ ഇവിടെ കുത്തിയിരിക്കണ്ടേ. എന്നാലും എന്റെ അടുപ്പ് ഉഷാറായിട്ടില്ലേ, അറക്കപ്പൊടി അടുപ്പ്. നമുക്ക് ഇത് എണ്ണയിൽ മറ്റേ നമ്മുടെ ഉള്ളിയും വെജിറ്റബിൾസും ഒക്കെ വാട്ടി പിള്ളേർക്ക് നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്കൊക്കെ. ഞങ്ങൾ ഒരു ട്രിപ്പ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഇത്. ഈ മാഗി മസാല ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയായിരുന്നു. അപ്പൊ ഇപ്പൊ ഞാന് ജസ്റ്റ് മീനുനുണ്ടല്ലോ, ഈ പച്ചക്കറി ഒന്നും ഇട്ടാലൊന്നും മീനുവിന് ഇഷ്ടമില്ല, മീനു എന്നായിരുന്നു അറിയാവോ, ഈ മസാലപ്പൊടി മാത്രം ഇട്ടിട്ട് ഇത് തിളപ്പിച്ച് വറക്കിയെടുത്ത് പറ്റിച്ചെടുത്ത് കൊടുത്തേക്കോണോ സന്തോഷം. ഇങ്ങനെ ഒന്ന് വലിച്ചു കയറ്റി തിന്നുന്നതാണ്, അതുകൊണ്ടൊക്കെ അത് കുടുങ്ങാതിരുന്നാ മതി. 2 മിനിറ്റ് കൊണ്ട് വെള്ളം നോക്കി നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. കാരണം കുറെ പേര് എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ നൂഡിൽസ് ഇതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. മീനുവിനോട് സ്കൂളിൽ ചെന്നപ്പോഴും പിള്ളേരെ ചോദിച്ചെന്ന് മീനു പറഞ്ഞേ, നിന്റെ അമ്മോട് മാഗി മറ്റേ നൂഡിൽസ് മാത്രം ഉണ്ടാക്കിയാ പോരെ അതിന്റെ മസാലയും കൂടെ ഉണ്ടാക്കി കാണിക്കാൻ പറഞ്ഞെന്ന് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞായിരുന്നു.
അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ഉഷാറായിട്ട് ഇതിന്റെ കലാപരിപാടി നോക്കിയതാ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കൂട്ട് ഇതേ ഒരു സ്പൂണ് മസാലപ്പൊടി എടുക്കുക, ഇതിന്റെ അകത്തോട്ട് ഇട്ടങ്ങ് കൊടുക്കുക. നല്ല മറ്റേ നൂഡിൽസ് ഉണ്ടാക്കുന്ന സ്മെല്ല് വരുന്നുണ്ട്. ഇതൊന്ന് ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. കടയിലെ പോലെ മറ്റേ നീ ഭയങ്കര നീളത്തിൽ കിട്ടുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ കുറേയൊക്കെ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട്. എന്നാലും കുറേയൊക്കെ നീളമുണ്ട്, എന്നാലും കുറേയൊക്കെ നമ്മുടെ മുറിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ നമ്മൾ ഈ നീട്ട് ഇളക്കമൊക്കെ ചെയ്യില്ലേ, അപ്പം നമ്മൾ മെഷീനറിയിലൊന്നും കിട്ടുന്ന പോലെ അത്ര അങ്ങനെയൊന്നും കിട്ടത്തില്ല. പക്ഷെ ടേസ്റ്റ് സെയിം ആണ്, മറ്റേതൊക്കെ മെഷീൻസിൽ ഉണ്ടാക്കുന്നതല്ലേ. നമുക്ക് ഒരു ആവശ്യത്തിന് നീളത്തിലൊക്കെ കിട്ടുന്നുണ്ടെന്നല്ലാതെ ഭയങ്കര ഒരു ഭയങ്കര നീളത്തിൽ ഇങ്ങനെ നൂലുപോലെ ഒന്നും കിട്ടുകയില്ല. എന്നാലും സെയിം ടേസ്റ്റ് കേട്ടോ, ആ മസാലയും കൂടെ കുറച്ച് പക്ക ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങിയേച്ചേ പിള്ളേർക്ക് ഉണ്ടായിരിക്കലേ. അപ്പൊ നമുക്ക് ഇനി ഇത് വാങ്ങിയേച്ച് മക്കൾസുകള് എല്ലാം ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്, അവർക്ക് കൊടുക്കാം. നൂഡിൽസ് എങ്ങനെയുണ്ടെന്ന് അവര് പറയട്ട്, അവരൊക്കെ ആക്കിയ അതിന്റെ ശരിക്കും ടേസ്റ്റ് എന്നാന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. എനിക്കാണെങ്കിൽ ഈ കിടുതാപ്പ് വലിയ ഇഷ്ടമൊന്നുമില്ല ഉള്ള സത്യം പറയാമല്ലോ. ശരിക്കും ശരിക്കും ആ എനിക്കാണെങ്കിൽ സന്തോഷം സഹിക്കാൻ വേണി ഏത് അമ്മമാർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാലോ തുള്ളാതെ പറയൂ. ശരിക്കും ആ മാഗി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നില്ല, മാഗി അതിന്റെ അതേ സ്മെല്ല് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷം. പിള്ളേരെ മൂന്നെണ്ണത്തിന് ഇവിടെ കൂടി എഴുതിയിട്ടുണ്ട്. ഇത് ആരെ പറഞ്ഞു കുട്ടിക്ക് പൊട്ട് പൊട്ട് തന്നേ. ഒരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പറഞ്ഞു, ഒരു ഹായ്, ഒരു ഹായ് പറഞ്ഞു, ഹായ് പറ. ഇത് ആരെ ഈ പൊട്ടൊക്കെ കൊച്ചിന്റെ മേത്ത് കുത്തി തന്നെ. ചേച്ചിമാരുടെ പണിയാ. ആരെ ആരെ മാവ ചേച്ചിയാ ചേച്ചോളോ? ആ രണ്ടു പേരും കൂടെ ചെയ്ത പണിയാന്ന് പറഞ്ഞു കൊച്ചിനെ പൊട്ടൊക്കെ ചോച്ചു വന്നോ. എല്ലാവർക്കും ഉമ്മത്തെ, എല്ലാവർക്കും ഉമ്മത്തെ നൂഡിൽസ് ഉമ്മ തിന്നോടി പിള്ളാരെ. നിങ്ങളല്ലേ ഇവിടെ നൂഡിൽസേ നൂഡിൽസേ എന്ന് പറഞ്ഞു വിഷമിക്കുന്നേ. ചെടി മീനു പാത്രം കറക്റ്റും നൂഡിൽസിന്റെ മണമില്ലെന്ന് നോക്കിയടി മീനുട്ട. വാവയ്ക്ക് കൊടുക്ക, വാവയ്ക്ക് കൊടുക്ക. എന്റെ അമ്മയെ വാവയ്ക്ക് കൊടുക്കാണ്ടിരിക്കുവോ? വാവ പാത്രം കാണിക്കരു വാവേ. ശരിക്കും എനിക്ക് എന്ത് സന്തോഷം അത് ചോദിച്ചാ എനിക്ക് അറിയത്തില്ല അല്ലെ. ശരിക്കും കറക്റ്റ് മാഗിന്റെ സ്മെല്ല്. ഇതിനകത്ത് ആകെ നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അത് മെഷീനൊന്നും കാര്യങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് ഇതിന് ഇത് മുറിഞ്ഞു മുറിഞ്ഞു പോയിട്ടുണ്ടെന്നുള്ള ഒരു അതെന്താ കാട്ടണ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല ഈ സാറി ഇത്ര തിന്നാ എന്റെ മീനുകുട്ടിക്ക് നല്ല വശ. വേറെ ഇച്ചിരി എന്തെങ്കിലും കഞ്ഞി കൊടുത്താ അവക്ക് വേണ്ടെന്തായാലും പോയോ. അവിടെ കൊച്ചിന് തന്നില്ല ആരും. അന്റെ ചമ്പടാനെ അന്റെ കൊച്ചിന് ഒരു നൂല് തന്നെ ചേച്ചോളെ ഒരു നൂല്. അതിനെ ഇച്ചിരി എരിവൊക്കെ ഉണ്ടല്ലോ, ഒരു അതിന്റെ ഒരു മസാല ഒക്കെ ഉള്ളോണ്ട് രസമുണ്ടോ? രസമുണ്ടല്ലോ. വേണ്ട അമ്മ ഇന്ന് നോക്കട്ടെ, അമ്മ ഇന്ന് നോക്കട്ടെ. അപ്പോ ഞാൻ സാധാരണ ഒരു വീഡിയോയിൽ പറയാറില്ല എന്താ പറയാ മറ്റേ എല്ലാവർക്കും ഒന്നും പറയാറില്ല. പക്ഷെ ഇത് അടിപൊളിയാട്ടോ. ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇത് മസാല ഉണ്ടാക്കാൻ പഠിക്കാൻ കുറച്ച് ഞാൻ കുറെ പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഓരോരോ ടേസ്റ്റുകൾ വ്യത്യാസപ്പെടുത്തി വ്യത്യാസപ്പെടുത്തി. ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കൊരു സംശയമാണല്ലോ. ആ പിന്നെ നമ്മുടെ ഉപ്പ് ഭാഗം അല്ലെങ്കിൽ നമ്മുടെ നൂഡിൽസിനകത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നമ്മള് ഇങ്ങനെ കടയിൽ എല്ലാവരും തിന്നുവാണോ കോരിക്കോരി? അവരെല്ലാം തിന്നുവാണോ? എല്ലാവരും തിന്നുണ്ട്. കൊച്ചിനാണെങ്കിൽ തിന്നാനും വേണം, എന്നാ മസാല ഉള്ളോണ്ട് തിന്നാനും വേണം. അങ്ങ് മൊത്തത്തില് പെട്ടിരിക്കുക പറയും കുട്ടി. അപ്പൊ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പൊ അമ്മമാർക്കും ഒക്കെ ഉപകാരമായിരിക്കും. ഇപ്പൊ ഒരു ദിവസമൊക്കെ ഇരിക്കുമ്പോ ഇച്ചിരി നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അമ്മമാരോ വല്യമ്മാരോ ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിള്ളേർക്ക് കൊടുക്കാമല്ലോ. ഇച്ചിരി മസാലപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അല്ലേ പറഞ്ഞ കുട്ടി. എല്ലാരും ഉണ്ടാക്കണം എന്ന് പറഞ്ഞേ.
ബൈ ബൈ. അപ്പ അടുത്ത വീഡിയോ കാണാം, അതുവരെ ബൈ ബൈ മറിയൂട്ടി. ബൈ ബൈ മറിയൂട്ടി പറ, ബൈ ബൈ പറ. അവിടെ അല്ല, ഇവിടെ പറ. ബൈ 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 പറ. ടാറ്റ കൊടുക്കാനല്ല പറഞ്ഞേ, ബൈ ബൈ പറയാൻ. ബാബാ ബാബാ.